പ്രസംഗകല. എന്താണ് പ്രസംഗകല? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? ഇന്ന് ഇവിടെയും ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മുടെ ആറാമത് ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ബാച്ചിലുള്ള എന്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രസംഗം നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ വേദികളിൽ കയറി ഘോരഘോരം പ്രസംഗിക്കുക മാത്രമല്ല നമ്മൾ പ്രസംഗകല എന്ന ഈ ഒരു കല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ നീന്തൽ പഠിക്കുന്നത് നീന്തൽ താരമാകാൻ വേണ്ടിയല്ല, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമുക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് പഠിക്കുന്നത് നമ്മൾ അതിൽ വലിയ സ്പോർട്സ് താരമാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യേണ്ട ഒരവസരം വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് പല ആളുകളും പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രസംഗകലയിൽ. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് പറയാൻ നമുക്ക് സംസാര വൈഭവം അത്യാവശ്യമാണ്. ആ സംസാര വൈഭവം നേടിയെടുക്കാൻ എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നവരാണ്. പക്ഷെ ഒരു മൈക്ക് നൽകി അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞാൽ പല ആളുകളും ഉദ്ദേശിച്ച കാര്യങ്ങൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ അത് ആവിയായി പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥാസ്ഥിതിയ ശേഷം പല വേദികളിലും നമുക്ക് കണ്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസംഗകല സാധാരണക്കാരിലേക്ക് ജനപ്രിയമായ ഈ കലയെ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആദ്യം വാട്സാപ്പിലും പിന്നീട് ഇങ്ങനെ പുലാമന്തോളിൽ ഒരു സ്ഥാപനവും തുടങ്ങിക്കൊണ്ട് നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. വളരെ നല്ല സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അക്കാദമി തന്നെയാണ് എന്ന് പല ആളുകളും ഇവിടെ നമ്മുടെ അക്കാദമിയിൽ വന്ന് പരിശീലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന എല്ലാ ആളുകൾക്കും പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സഭാതത്വം മൂലം എല്ലാവരും പിറകിലോട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കാറാണ് പതിവ്. പല ആളുകളും ഇവിടെ വന്ന പല ആളുകളും ഗ്രൂപ്പിലും നേരിട്ടുമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ നമ്മെ തേടി വന്നിട്ടുണ്ട്, പക്ഷെ ആളുകളുടെ മുമ്പിൽ വഷളാകുമോ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുമോ എന്ന ഭയം മൂലം മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നൊക്കെ തടി ഊരാറാണ് പതിവ്. പക്ഷെ നമുക്ക് പ്രസംഗകലയെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ ടിപ്സുകൾ മനസ്സിലാക്കിയാൽ സാധാരണക്കാരായ ആർക്കും ഈ ഒരു മേഖലയിൽ തന്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു കാര്യവും നമ്മൾ ഒരു കല അഭ്യസിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പരിശീലിച്ചെടുക്കാൻ സാധിക്കില്ല. ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണത്തോടുകൂടെ അതിയായ ആഗ്രഹത്തോടുകൂടെ പ്രയത്നിച്ചാൽ നമുക്ക് ഈ ലോകത്ത് സ്വന്തമാക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യം നാം തിരിച്ചറിയേണ്ടത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, പല ആളുകളും നമ്മുടെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കളുടെ പശ്ചാത്തലവും നോക്കി അവരുടെ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസം കുറഞ്ഞ മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താഴ്ന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ച് വളർന്നതെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാത്ത ഒരു മൈൻഡ് സെറ്റർ നമ്മൾ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനപ്പുറത്തേക്കൊന്നും എനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച മിഥ്യാധാരണ, ആ ധാരണ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുക. ബോധമനസ്സും ഉപബോധ മനസ്സും, ബോധമനസ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും, പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് ആഴത്തിൽ പതിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ മറന്നാലും നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ അതിലേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മേഖലയിലേക്ക്
എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ആ മേഖലയിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രസംഗകലയില് നിരന്തരമായിട്ടുള്ള പരിശീലനം. നിരന്തരമായ പരിശീലനം എന്ന് പറയുമ്പോ നമ്മുടെ പ്രിയങ്കരനായ ഗാനഗന്ധർവൻ യേശുദാസ് പറയുകയുണ്ടായി, ഞാൻ ഈ ഒരു മേഖലയിൽ കടന്നു വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ഈ എന്റെ പരിശീലനം ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഈ പരിശീലനം മുടങ്ങിയാൽ അതിന്റെ കുറവുകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ മേഖലയിലേക്ക് തുടക്കക്കാരി എന്ന നിലയിൽ വന്ന നമ്മളൊക്കെ അത്ര ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ആഗ്രഹത്തോടുകൂടെ കടന്നു വന്ന നമ്മുടെ ക്ലാസ്സിലുള്ളവരോടും ഗ്രൂപ്പിലുള്ളവരോടും എനിക്കൊന്നേ പറയാനുള്ളത്, ഇത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണ്. ആരും നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് പ്രസംഗകല അഭ്യസിക്കണം, നിങ്ങൾ വലിയ പ്രഭാഷകരാകണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചതല്ല. നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് സ്വയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫീസ് അടച്ചുകൊണ്ട് നേരിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ഈ ഒരു കല അഭ്യസിക്കണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടുവന്നവരാണ്. പക്ഷെ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ശക്തമായിട്ട് പരിശ്രമിക്കണം, ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസംഗകല വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് വേദികൾ കിട്ടുമ്പോൾ ആ വേദികളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രമിക്കണം. പിന്നെ ഉണ്ടാകുന്ന വലിയ ഒരു പ്രശ്നമാണ് പല ആളുകൾക്കും ഇത് പുറത്തു പറയാൻ മടിയായിരിക്കും. അപ്പൊ നമ്മുടെ ആറാമത്തെ ബാച്ചാണ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്നത്. അവിടെ ചേരുന്ന പല ആളുകളും നമ്മളറിയുന്ന ആളുകളാണെങ്കിൽ പറയും, നിങ്ങൾ ഞാൻ ഇതിൽ പഠിക്കുന്ന വിവരം മറ്റുള്ളവരോട് പറയരുത് എന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രണ്ടു തരം സുഹൃത്തുക്കൾ ഉണ്ടാവും എല്ലാവരും. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ ഉയർച്ച അത് സ്വപ്നം കാണുന്ന നല്ല സുഹൃത്തുക്കൾ. അപ്പോ നമ്മുടെ നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കല അഭ്യസിക്കുന്ന വിവരം അവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ പ്രോത്സാഹനവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേദി കിട്ടാൻ അത് ഉപകാരപ്രദമാകും. നമ്മൾ ആരോടും പറയാതെ നമ്മൾ വലിയ എന്ത് കലാകാരനായാലും അത് പൊതുജനം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും അല്ലെങ്കിൽ എത്ര വലിയ കലാകാരനായിട്ടും കാര്യമില്ല. നമുക്ക് ആ കല സ്വയത്തമാണ് എന്ന് പൊതുജനം അറിഞ്ഞാലാണ് നമുക്ക് അവസരങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ ആ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രസംഗം കല പരിശീലിക്കുന്ന ആളുകൾ ഒരു വേദി കിട്ടുമ്പോൾ ഇത് നമുക്ക് കിട്ടിയ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പറഞ്ഞ ആളുകൾ ബോറടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ തുടക്കത്തിലൊക്കെ വളരെ കൃത്യമായി വളരെ ഭംഗിയായി നല്ല ആമുഖവും നല്ല വിഷയവും നല്ല ഉപസംഹാരവുമായിട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആദ്യമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രഭാഷണങ്ങൾ ആശംസാ പ്രസംഗമായിരിക്കും. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വൃത്തിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദ ജനങ്ങളെ പിടിച്ചു പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് പല വേദികളിലും ആശംസ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പല ആളുകളെ. അപ്പൊ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ അക്കാദമിയിൽ പരിശീലിച്ചവർക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ പരിശീലിച്ചവർക്കും ഉണ്ടാവില്ല. എന്താണ് ആശംസാ പ്രസംഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശംസാ പ്രസംഗം 5 മിനിറ്റ് മാത്രമാണ് പ്രസംഗിക്കാൻ ഉണ്ടാവുക, അതിന് കൂടുതൽ പ്രസംഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആശംസാ പ്രസംഗം കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ ആമുഖവും വിഷയവും ഉപസംഹാരവും കൃത്യമായി പഠിച്ചുകൊണ്ട് 5 മിനിറ്റിൽ ഒതുങ്ങിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കക്കാർ എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാര വൈഭവം അത്യാവശ്യമാണ്. ആ കാര്യത്തിനൊരു സംശയമില്ല, കാരണം നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് പുറത്തുള്ള ക്രൗഡിനോട് പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടുകളിലൊക്കെ മഹലിലൊക്കെ ഭാരവാഹികളാകുന്നത് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്. അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങാൻ കഴിയുന്നവർക്ക് സംസാര വൈഭവം അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ
വലിയ പ്രഭാഷകനാകണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യമല്ല. അത്യാവശ്യം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുമ്പിലും പതറാതെ പേടിക്കാതെ പറയാൻ എണീറ്റ് നിന്നുകൊണ്ട് പറയാനുള്ള ഒരു കഴിവ് സ്വയത്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രസംഗകല കൊണ്ട് ഉദ്ദേശിക്കുന്നത്.